نرتمه رحمة للعالمين محمد رسول الله صلى الله عليه وسلم دنگل انوداون جيد حبيب لك الليچ جيوكم بول ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനും നിങ്ങളും മനസ്സിലാക്കണം. എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, ഞാനും നിങ്ങളും റസൂലുള്ളാഹിൻ്റെ അനുയായികളാണ്. അതുകൊണ്ട് ഹബീബിൻ്റെ സുന്നത്തിനെതിരെ ജീവിക്കാൻ പാടില്ല. പരമാവധി അവിടുത്തെ സുന്നത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അവിടുത്തെ ചര്യകൾക്കെതിരെ നമ്മൾ ഇടപെടാൻ പാടില്ല. ഇസ്ലാമിൻ്റെ സംസ്കാരം അതാണ് റസൂലുള്ളാഹിൻ്റെ സുന്നത്ത്. എൻ്റെയും നിൻ്റെയും വാചകത്തിൽ നിന്നൊരു തെറിവാചകവും വരാൻ പാടില്ല. നമ്മൾ ആരുടെയും ന്യൂനത തേടി നടക്കാൻ പാടില്ല. ഒരാളുടെ രഹസ്യവും പുറത്താക്കാൻ പാടില്ല. ഒരു പ്രസ്ഥാനത്തെയും വ്യക്തിയെയും നീ ഗൈബത്ത് പറയാൻ പാടില്ല. നീ ആരുടെയും ഇടയിൽ നമീമത്ത് പറഞ്ഞ് വിശ്വാസികളുടെ ഇടയിൽ ഫിത്നയുണ്ടാക്കാൻ പാടില്ല. നീ അവിടെയും ഇവിടെയും കേട്ടും പറഞ്ഞും വിശ്വാസികളുടെ ഇടയിൽ അകൽച്ച ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ പറയുകയോ കേൾക്കുകയോ ചെയ്താൽ ഗൈബത്ത് പറയുന്നത് കുറ്റമാണ്, കേൾക്കുന്നതും കുറ്റമാണ്. ഗൈബത്ത് പറയുന്നത് കുറ്റമാണ്, കേൾക്കുന്നതും കുറ്റമാണ്. പരദൂഷണം പറയുന്നത് കുറ്റമാണ്, കേൾക്കുന്നതും കുറ്റമാണ്. അതുപോലെ തന്നെ ഒരിടത്ത് പറഞ്ഞത് കേട്ട് മറ്റൊരിടത്ത് പറഞ്ഞ് രണ്ടാളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നവൻ ഏറ്റവും വലിയ വിനാശകാരിയാണ്. അങ്ങനെയുള്ള വിനാശകാരികളുടെ വർത്തമാനം കേൾക്കാൻ പാടില്ലാത്തതാണ്. അത് നമ്മുടെ കൽബിലെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. തഖ്‌വയുള്ള കൽബുകൾക്ക് അതിൻ്റെ പിന്നാലെ പോകാൻ പാടില്ലാത്തതാണ്. മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ഇടയിൽ ഫിത്ന പറഞ്ഞവർ ഉണ്ട്, സ്വഹാബത്തിനെ അഭിപ്രായ വ്യത്യാസത്തിലാക്കാൻ ശ്രമിച്ചവരുണ്ട്. അതുപോലെ ഓരോ കാലഘട്ടത്തിലും ആലിമീങ്ങൾക്കെതിരെ പല വിധേനയുള്ള പ്രവർത്തനങ്ങളും കുൽസിത ശ്രമങ്ങളും നടക്കാറുണ്ട്. നീ നിന്റെ ഈമാൻ കാത്തു സൂക്ഷിക്കണം മോനെ. ഫേസ്ബുക്കിലൂടെ ആയാൽ ഗൈബത്ത് ഹലാലാണെന്നൊരു മതം ഇവിടെയില്ല. ഓൺലൈനിലൂടെ ആയാൽ കളവ് സത്യമാകും എന്നൊരു മതവും ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല. ഏത് സംവിധാനത്തിലൂടെ ആണെങ്കിലും കളവ് കളവ് തന്നെ, പരദൂഷണം പരദൂഷണം തന്നെ. എടാ, നിനക്ക് ഖുർആൻ ഓതാൻ നേരമില്ല, സ്വലാത്ത് ചൊല്ലാൻ നേരമില്ല, ദീന് പഠിക്കാൻ നേരമില്ല, ഫേസ്ബുക്കിൽ വരുന്ന എല്ലാ കുന്തത്തിനും ലൈക്ക് അടിക്കാൻ നിനക്ക് നേരമുണ്ട്. നിന്റെ സമയം കൊന്നു കളയണോ മോനെ? നല്ലതിനല്ലാതെ സമയം ചെലവഴിക്കാൻ പാടില്ല. ഏഷണിക്കും പരദൂഷണത്തിനും കളവ് പറയാനും വൃത്തികെട്ട ചിത്രങ്ങൾ കാണാനും വൃത്തികെട്ട കേൾവികൾ കേൾക്കാനും സമയം കളയുന്നവൻ സമയത്തിൻ്റെ മൂല്യമറിയാത്തവനാണ്. അതേത് വിധേനയായാലും ശരി തന്നെ, തെറ്റു തന്നെയാണ്. ഒരു സുന്നത്തു ജമാഅത്തിൻ്റെ പ്രവർത്തകന് വൃത്തികേട് കേൾക്കാനോ അത് പറയാനോ നേരമുണ്ടാകാൻ പാടില്ല. അല്ലാഹുവിൻ്റെ ദീനിനെതിരെ ഒരാളും ശബ്ദിക്കാൻ പാടില്ല. ഒരാലിമിനെയും ഗൈബത്ത് പറയാൻ പാടില്ല. സാധാരണക്കാരെ ഗൈബത്ത് പറയും പോലെയല്ല ആലിമീങ്ങളെ ഗൈബത്ത് പറയുന്നത്. നീ കഴിക്കുന്നത് വിഷമാണ്, അത് മറന്ന് കഴിച്ചാലും അത് വിനയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരെ ചീത്ത പറയാൻ പാടില്ല. നിനക്ക് താല്പര്യമില്ലാത്ത ആലിമീങ്ങളെ നീ മോശമാക്കാൻ പാടില്ല. സാദാത്തീങ്ങളെ ചെറുതായി കാണാൻ പാടില്ല. പണ്ഡിതന്മാർക്ക് പരിശുദ്ധമായ ദീനിൻ്റെ ഫുറൂഇയായ അഥവാ പരിശുദ്ധമായ ദീനിൻ്റെ ഗവേഷണ വിധേയമായ വിഷയങ്ങളിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. അതവർക്ക് അനുവദിക്കപ്പെട്ട വിഷയത്തിലുള്ള അഭിപ്രായ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ അവർക്കതിനിടയിൽ ആദരവുള്ളവരാണ്. കണ്ടില്ലേ ഷാഫിമാമ് തങ്ങളുടെ മദ്ഹബിൽ സുബഹിക്ക് കുനൂത്തുണ്ടെന്നല്ലേ ഷാഫിമാമ് തങ്ങൾ പഠിപ്പിച്ചത്? അബൂഹനീഫ ഇമാമതങ്ങളുടെ മദ്ഹബിൽ ഖുനൂത്ത് വിത്രില്ലല്ലേ നിർവഹിക്കുന്നത്? അവരുടെ ഇടയിൽ മതകീയമായ ഗവേഷണാധിഷ്ഠിതമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷേ അവർ ഈമാനിൽ വ്യത്യാസമില്ലാത്തവരാണ്, തഖ്‌വയിൽ വ്യത്യാസമില്ലാത്തവരാണ്, പരസ്പരം ബഹുമാനത്തിൽ യാതൊരു കുറവും ഇല്ലാത്തവരാണ്. ഷാഫി ഇമാമതങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ അബൂഹനീഫതങ്ങളുടെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്യുകയാണ് വിഷമം മാറാൻ. അബൂഹനീഫ ഇമാമതങ്ങൾക്കോ ഷാഫി
ഇമാമിനെ കുറിച്ച് യാതൊരു വിരോധവും ഉണ്ടാകാൻ വഴിയില്ല. മാലിക് ഇമാമ് തങ്ങൾ എത്രയോ മസലയിൽ ഷാഫി ഇമാമിന്റെ വീക്ഷണമല്ല, ശിഷ്യനായ ഷാഫി ഇമാമ് തങ്ങൾ മാലിക് ഇമാമിന്റെ വീക്ഷണമല്ല. പക്ഷേ അവർ തമ്മിൽ യാതൊരു ഭൗതികമായ അഭിപ്രായ വ്യത്യാസവും ഇല്ല. അവർ ഗവേഷണ തലത്തിൽ നിന്ന് ഗവേഷണപരമായി അവർക്ക് കിട്ടിയ പ്രമാണങ്ങളാൽ അഭിപ്രായം പറയുന്നവരാണ്. നീ അതിനിടയിൽ കക്ഷി ചേർന്ന ഒരു ഇമാമിനെയും കുറ്റം പറയാൻ പാടില്ല. ഹനഫി മദ്ഹബുകാരനായ ഞാൻ കുനൂത്ത് അതാ വിത്തറിലേക്ക് പറഞ്ഞ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമ് തങ്ങളുടെ അനുയായിയായ നീ സുബഹിക്ക് കുനൂത്ത് ഓതാൻ പറഞ്ഞ ഷാഫി ഇമാമിനെ കുറ്റം പറയാൻ പാടില്ല. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല, മസലാപരമായ വീക്ഷണ വ്യത്യാസങ്ങൾ മതം അനുവദിച്ചതേ ഉള്ളൂ. അത് സ്വഹാബത്തിന്റെ ഇടയിൽ ഉള്ളതാണ്, അത് ആലിമീങ്ങളുടെ ഇടയിൽ ഉള്ളതാണ്. നീ അതിൽ കക്ഷി ചേരാൻ അവകാശമില്ലാത്തവനാണ്. അല്ലയോ പ്രിയമുള്ള സഹോദരന്മാരെ, ആലിമീങ്ങൾ പണ്ഡിതോചിതമായി അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പറയും. ജിയ നീ വിവരമില്ലാത്ത ജാഹിലിനതിൽ ഇടപെടാൻ അധികാരമില്ല. ഏതുപോലെ സർജറി നടത്തേണ്ട ഡോക്ടർമാർ അവർ തമ്മിൽ ചർച്ച ചെയ്യും. ചിലപ്പോൾ ഒരു ഡോക്ടർ പറയും സർജറി വേണമെന്ന്, വേറെ ഡോക്ടർ പറയും വേണ്ട എന്ന്. വിവരമില്ലാത്ത നീയോ ഇറച്ചി നുറുക്കാനും മീൻ വെട്ടാനും മാത്രം അറിയുന്ന നീ അത് വേണമെന്നോ വേണ്ട എന്നോ പറഞ്ഞ ഡോക്ടർമാരുടെ ഇടയിൽ ഇടപെടാൻ നിനക്ക് അധികാരമില്ല. എന്നതുപോലെ അള്ളാഹുവിന്റെ മതം കൈകാര്യം ചെയ്യുന്ന ആലിമീങ്ങൾ അവരുടെ ഇടയിൽ നിനക്ക് ഇടപെടാൻ അധികാരമില്ല. അള്ളാഹുവിന്റെ ദീൻ അത് പവിത്രമായ ദീനാണ്. എന്റെ നാവുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനോ ദീനിന്റെ സമുദായത്തിനോ പ്രവർത്തകർക്കോ വേദനയുണ്ടാകാൻ പാടില്ല. എന്റെ ഇടപാടുകൾ ഏത് വിധേനയും സമുദായത്തിൽ ഒരു നാശവും നഷ്ടവും വരുത്താൻ പാടില്ല. അതല്ലേ മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണം. അതേസമയത്ത് രണ്ട് മുഅ്മിനീങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ ഒരുത്തൻ ശ്രമിച്ചാൽ അവന്റെ ഏത് വസീലയായാലും അതവന്റെ ഏത് മീഡിയയായാലും ഏത് സംവിധാനമായാലും അള്ളാഹുവിന്റെ അടുക്കൽ പൊരുത്തമില്ലാത്തതാണ്. അതുകൊണ്ട് സമയം കൊല്ലാൻ ഏതെങ്കിലുമൊക്കെ ചാനലിന്റെയും ഏതെങ്കിലുമൊക്കെ ഓൺലൈനിന്റെയും മുമ്പിൽ ഹറാമ് കേൾക്കാനും കളവ് കേൾക്കാനും പണ്ഡിതന്മാരെ ചീത്ത പറയുന്നത് കേൾക്കാനും ആലിമീങ്ങളെ കൊച്ചാക്കുന്നത് കേൾക്കാനും ഏതോ ചില വിവരദോഷികൾ എവിടെയോ കിടന്ന ആളുകളെ വെല്ലുവിളിക്കുന്നത് കേൾക്കാനും സമയം കൊല്ലാൻ മുഅ്മിനീങ്ങളുടെ പക്കലില്ല. മുഅ്മിനീങ്ങളുടെ എല്ലാ സമയങ്ങളും ആഖിറത്തിലേക്ക് സമ്പാദ്യം ഒരുക്കാനുള്ളതാണ്, ആഖിറത്തിലേക്ക് ദിക്റു ചൊല്ലാനുള്ളതാണ്, സ്വലാത്ത് ചൊല്ലാനുള്ളതാണ്. മഹാനായ നൂറുദ്ദീൻ ഷൗനി റഹ്മത്തുള്ളാഹി അലൈഹി അറിയില്ലേ ആരാണ് നൂറുദ്ദീൻ ഷൗനി തങ്ങൾ? ഈജിപ്തിലെ ജാമിഉൽ അസ്ഹറിൽ സ്വലാത്തിന്റെ ഹൽക്ക തുടങ്ങിയ മഹാനാണ്. 40 കൊല്ലത്തോളം സ്വലാത്തിന്റെ ഹൽക്ക നടത്തിയ മഹാനാണ്. മഹാനവരുടെ സ്വലാത്ത് ഹൽക്കയുടെ നീളം എത്രയാണ്? ജുമാ കഴിഞ്ഞു തുടങ്ങിയാൽ പിറ്റേന്ന് വെളുക്കും വരെ, അല്ലെങ്കിലോ രാത്രിയിൽ 10,000, പകല് 10,000. ഇതുപോലെ സ്വലാത്തിന്റെ ഹൽക്ക നടത്തിയ മഹാന്മാർ അവരല്ലേ ഹബീബിലേക്കടുത്തവർ, അവരല്ലേ റസൂലുള്ളാഹിനെ അറിഞ്ഞവർ. അവസാനം മഹാന്മാർ പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട ഇമാം നൂറുദ്ദീൻ ഷൗനി തങ്ങളുടെ മജ്ലിസിലേക്ക് ആത്മീയമായ നിലക്ക് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യമുണ്ടായതായി ഇമാമീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലക്ക് നീ സൽക്കർമ്മങ്ങൾ ചെയ്യണം, നീ നല്ലതിൻ്റെ സഹായിയാകണം, നീ ആലിമീങ്ങളുടെ ഖാദിമാകണം. എൻ്റെയും നിൻ്റെയും പ്രവർത്തനം കൊണ്ടൊരു മുസ്ലിമിനെയും ഒരു മുഅ്മിനെയും നീ വേദനിപ്പിക്കാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല. നമ്മുടെ എല്ലാം അല്ലാഹുവിന് തന്നെ. ഞാനൊരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അള്ളാഹുവിനെ അറിഞ്ഞ മഹാന്മാരെങ്ങനെയാണ് അറിഞ്ഞത്? അവർക്കെപ്പോഴും റബ്ബിനെ ശുക്ർ ചെയ്യാൻ തന്നെ, അവർക്കെപ്പോഴും അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ തന്നെ. കണ്ടില്ലേ ഇമാമീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ട അബൂ ഖലാബത്തുൽ ജുർമി റളിയല്ലാഹു അൻഹു എന്ന വലിയൊരു മഹാൻ. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഖലാബത്തുൽ ജുർമി റളിയല്ലാഹു അൻഹു ആരാണ്? ഈമാനുള്ള മഹാന്മാർക്ക് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്.
ഈമാനുള്ള മഹാന്മാർക്ക് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. അതാ മഹാന്മാരായ പണ്ഡിതന്മാര് ക്ഷമിച്ചു, അവരുടെ കുടുംബം പോറ്റാനല്ല, അള്ളാഹുവിന്റെ ദീൻ ഇവിടെ ഉയർത്താനാണ്. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ആക്ഷേപം കേട്ടത് എന്തിനാണ്? അള്ളാഹുവിന്റെ ദീൻ ഇവിടെ ഉയർത്താനാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആക്ഷേപം കേട്ടത് എന്തിനാണ്? അള്ളാഹുവിന്റെ ദീനിന്റെ കാവൽക്കാരനാകാനാണ്. പക്ഷേ ഒരു കാര്യം ഞാനും നിങ്ങളും അറിയണം, എല്ലാ അലിമീങ്ങൾക്കും അവരവരുടെ കാലത്ത് വളരെ വലിയ പ്രതിയോഗികൾ ഉണ്ടായിരുന്നു. നാല് മദ്ഹബിന്റെ ഇമാമീങ്ങളോളം വലിയ ഇമാമീങ്ങളെ നമ്മൾ കണ്ടില്ലല്ലോ. ആ നാല് മദ്ഹബിന്റെ ഇമാമീങ്ങളെയും ആ കാലഘട്ടത്തിലുള്ള ചില മുസ്ലിങ്ങൾ തന്നെ എതിർത്തിരുന്നില്ലേ മോനെ? അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടച്ചിട്ട് കൊന്നുകളഞ്ഞതാരാണ്? അവിടുത്തെ ക്രൈസ്തവ ഗവൺമെന്റ് അല്ല, അവിടുത്തെ മുസ്ലിം നാമധാരികളായ ആളുകളാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ ഇട്ട് കൊന്നുകളഞ്ഞത്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ ഇട്ട് ചാട്ടവാറുകൊണ്ട് അടിച്ച് പീഡിപ്പിച്ചതാരാണ്? ആ കാലഘട്ടത്തിലെ മുസ്ലിം നാമധാരികളായ ഇസ്ലാമിന്റെ പേരിലുള്ള ഗവൺമെന്റിന്റെ പ്രതിനിധികളല്ലേ? ബഹുമാനപ്പെട്ട ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തില്ലേ? അതും ഇസ്ലാമിന്റെ പേരിലുള്ള ഗവൺമെന്റ് തന്നെ. അഹമ്മദ് ബിൻ ഹംബലി ഷൈബാനി റളിയല്ലാഹു അൻഹുവിനെ അതാ കൊട്ടാരത്തളത്തിലേക്ക് വിളിച്ച് ചാട്ടവാറുകൊണ്ടടിച്ച് അവസാനം ആളുകൾ താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ട് കിടത്തിയപ്പോഴേക്ക് ആ പീഡനം കൊണ്ടല്ലേ അഹമ്മദ് ബിൻ ഹംബൽ നിങ്ങൾ വഫാത്തായി പോയത്? ഈ നാല് ഇമാമീങ്ങളെയും ആക്രമിച്ചതൊരു ക്രൈസ്തവ ഗവൺമെന്റ് അല്ല, ഒരു ജൂത ഗവൺമെന്റ് അല്ല, ഇസ്ലാമിന്റെ പേരിലുള്ള ഭരണാധികാരികൾ തന്നെ. പക്ഷേ എതിർത്ത ഭരണാധികാരികളെ ജനങ്ങൾക്ക് വേണ്ട, ഇമാമീങ്ങളെ ജനങ്ങൾക്ക് മതി. എതിർത്ത ഭരണാധികാരികളെ ജനങ്ങൾക്കറിയില്ല, ഇമാമീങ്ങളെ മാത്രമേ ജനങ്ങൾക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഹബനഫി മദ്ഹബുകാരില്ലേ, ഷാഫിഈ മദ്ഹബുകാരില്ലേ, മാലിക് ഇമാമിനെ അംഗീകരിക്കുന്നവരില്ലേ, അതേ ആ നാലിമാമീങ്ങളെ പോലെ അംഗീകാരം കിട്ടിയ ആരെയും ലോകത്ത് കാണാനില്ല. വരാം. സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥമേതാണ്? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്വീകാര്യമായ ഗ്രന്ഥമല്ലേ? അത് സമാഹരിച്ച മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ആ കാലഘട്ടത്തിലെ മുസ്ലിം പേരുള്ള ഗവൺമെന്റ് അല്ലേ പീഡിപ്പിച്ചത്? അതുകൊണ്ട് ബുഖാരി ഇമാമിനെ ജനങ്ങൾ തള്ളിയോ? സഹീഹുൽ ബുഖാരിയെ ജനങ്ങൾ തള്ളിയോ? ഇല്ല, ഇല്ല. അതുപോലെ ഓരോ കാലത്തും ആലിമീങ്ങൾക്ക് പ്രയാസമുണ്ടാകും. പക്ഷേ ആലിമീങ്ങളോ ഊതിക്കാച്ചിയ പൊന്നു പോലെ അവരിങ്ങനെ തെളിച്ചം വർദ്ധിച്ച് അവരുടെ പിന്നിൽ മുഅ്മിനീങ്ങൾ ഇങ്ങനെ ലതസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി, അല്ലാഹുവിന്റെ ശരിയായ ദീൻ അത് ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ എപ്പോഴും ആ സത്യത്തിന്റെ പാതയിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും. അവരെ ഒരു ആയുധവും പരാജയപ്പെടുത്തില്ല, അവരെ ഒരു ഏഷണി കൊണ്ടും അവരെ ഭിന്നമാക്കാൻ സാധ്യമല്ല, ഒരു ഭീഷണി കൊണ്ടും അവരെ അഭിപ്രായ വ്യത്യാസത്തിൽ സാധ്യമല്ല. ആലിമീങ്ങൾ അങ്ങനെ കൂതിക്കാച്ചിയ പൊന്നുപോലെ തിളങ്ങിയിട്ടാണ് ലോകത്തിന്റെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നത്. ആ നിലയ്ക്ക് എല്ലാ കാലത്തും മുസ്ലിം ഉമ്മത്തിലും ഇമാമീങ്ങൾക്കും നേതാക്കന്മാർക്കും പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, തഖ്‌വയോടെ ജീവിക്കണം. നമുക്ക് പേടിക്കാനുള്ളതാരെയാണ്? നമുക്ക് ഭയക്കാനുള്ള ാണ് ലോകാധികാരിയായ അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും നമുക്ക് ഭയക്കാനില്ല, വേറെ ആരെയും നമുക്ക് ഭയക്കാനില്ല. കണ്ടോ, അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആളുകൾ അവർക്ക് പ്രയാസമേറുമ്പോഴെല്ലാം അള്ളാഹുവിലേക്ക് അവർ കൂടുതൽ അടുക്കുകയാണ്. നമ്മളല്ലേ പ്രയാസം കൂടുമ്പോ അള്ളാനെ എന്തല്ലയാണെന്ന് ചിന്തിക്കുന്നവരുണ്ടായാൽ അത് ഈമാനിന്റെ കുറവല്ലേ?
അതേ സമയത്ത് പ്രയാസമേറുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നവരാണ് അള്ളാഹന വേണ്ടതുപോലെ അറിഞ്ഞവർ. അതിൽ വലിയ നേതാവാണ് ബഹുമാനപ്പെട്ട അബൂ ഖലാബ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ. ഇമാം അബൂ ഖലാബ റളിയല്ലാഹു അൻഹു ആരാണ്? അതാ രേഖപ്പെടുത്തുന്നില്ലേ, ഇമാം ഔസാഇ റിപ്പോർട്ട് ചെയ്യുകയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഖാല ഖറജ്തു ഇലാ സഹലിൽ ബഹർ, ഞാൻ ഇങ്ങനെ പോയി, അതാ കടലോരത്തേക്ക് പോവുകയാണ്. ഞാൻ എങ്ങനെ കടലോരത്തേക്ക് പോകുമ്പോ, വിജനമായ സ്ഥലത്തേക്ക് ചെല്ലുമ്പോ, അവിടെ ചെറിയ ഒരു ഹൈമ കാണുന്നുണ്ട്. വിശാലമായ സംഭവം ഞാൻ ചുരുക്കി പറയാണ്, ഒരു ഹൈമ കാണുന്നുണ്ട്. ആ ഹൈമയിലേക്ക് ചെന്നപ്പോ ഫീഹാ റജുലുൻ, അതിൽ ഒരു പുരുഷനുണ്ട്. ഖദ് ദഹബ യദാഹു വരിജിലാ, അദ്ദേഹത്തിൻ്റെ രണ്ട് കൈയുമില്ല, രണ്ട് കാലുമില്ല. അദ്ദേഹത്തിനാണെങ്കിലോ കേൾവിയില്ല, കാഴ്ചയില്ല. കേൾവി കുറവാണ്, കാഴ്ച കുറവാണ്. അയാൾക്കോ വ്യക്തമായി പറഞ്ഞാൽ വമാലഹു മിൻ ജാരിഅത്തിൻ തൻഫഉഹു, അയാൾക്ക് ഉപകാരപ്രദമായ ഒരു അവയവവും കാണാനില്ല. അയാൾക്ക് ഉപകാരപ്രദമായ ഒരു അവയവവും എടുത്തു പറയാനില്ല. രണ്ട് കൈയുമില്ല, രണ്ട് കാലും ഇല്ല. അദ്ദേഹത്തിന് ഉപകാരപ്രദമെന്ന് പറയാൻ, പൂർണ്ണമായും ഫലമുള്ളതെന്ന് പറയാൻ ഒരു അവയവവും ഇല്ല. ഒന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ നാവ് പ്രവർത്തിക്കുന്നുണ്ടെന്നല്ലാതെ അദ്ദേഹത്തിന് വേറെ അവയവങ്ങളൊന്നും കാര്യമായി ശേഷിയില്ല. അദ്ദേഹമാണെങ്കിലോ അല്ലാഹുമ്മ ഔസിഇനി, അല്ലാഹ് പടച്ചവനെ നിന്നെ ഞാൻ സ്തുതിക്കുകയാണ്, ഞാനിതാ നിന്റെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുകയാണ്. അഷ്കുറു നിഅമതകല്ലതി അൻഅമ ബിഹാ അലയ്യ, അല്ലാഹ് നിനക്ക് ഞാൻ ശുക്രു ചെയ്യുകയാണ്. അല്ലാഹ് വഫല്ലൽതനി അലാ കസീരിൻ മിമ്മൻ ഖലഖത തഫ്ലീല, അല്ലാ അല്ലാഹുവേ നീ എത്ര വലിയ നിഅമത്താണ് എനിക്ക് ചെയ്തത്, എത്ര വലിയ അനുഗ്രഹമാണ് നീ ചെയ്തത്, നിന്നെ ഞാനിതാ സ്തുതിക്കുകയാണ്. അല്ലാ മഹാനായ ഔസാഇ എന്നവര് പറയാണ്, ഖാല അബ്ദുല്ലാഹി, അബ്ദുല്ലാഹി എന്നവര് പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു, അദ്ദേഹത്തിന്റെ നാവല്ലാതെ പ്രവർത്തിക്കുന്നില്ല, മെല്ലെ ഒന്ന് കേൾക്കുമെന്നല്ലാതെ. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാണ്, നിങ്ങൾ ഏത് നിഅമത്തിനെയാണ് നിങ്ങൾ തുതിക്കുന്നത്? അല്ലാഹു തആല നിങ്ങൾക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തു എന്ന് പറയുന്നു, നിങ്ങളുടെ അവയവങ്ങൾ പലതുമില്ല, പൂർണ്ണമായും ആരോഗ്യമുണ്ടെന്ന് പറയാൻ ഒരൊറ്റ അവയവമേ ഉള്ളൂ. അപ്പോൾ മഹാനായ അബൂ ഖലാബ റളിയല്ലാഹു അൻഹു ആ സാധുവായ മനുഷ്യനായി കാണുകയാണ് ഔസാഇ എന്നവർ. അബ്ദുല്ലാഹി എന്നവർ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഏത് നിഅമത്തിൻ്റെ മേലാണ് ശുക്രു ചെയ്യുന്നത്? വേറെ ഒന്നും എനിക്ക് ഇല്ല, എനിക്കൊരു നാവ് അല്ലാഹു തആല തന്നു ദിക്റു ചൊല്ലാൻ, എനിക്കൊരു നാവ് അല്ലാഹു തന്നു എൻ്റെ ആവശ്യം പറയാൻ, അതിന് ഞാൻ അല്ലാഹുവിനെ ശുക്രു ചെയ്യുകയാണ്. ഇതങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ വന്നയാളോട് അബ്ദുല്ലാഹി എന്നവരോട് ചോദിക്കുകയാണ്, എനിക്കൊരു സഹായം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഒരു മകനുണ്ട്, എനിക്ക് ആവശ്യമുള്ളതെല്ലാം എത്തിച്ചു തരുന്ന ഒരു മകൻ. ആ മകനെ എനിക്ക് കാണാനില്ല, അഥവാ അവനാണ് എല്ലാം എത്തിച്ചു തരുന്നത്, അവൻ്റെ സാന്നിധ്യം എനിക്ക് അറിയാൻ കഴിയും, അവൻ്റെ സാന്നിധ്യം ഇപ്പോഴിവിടെ അറിയുന്നില്ല, എവിടേക്കാണ് പോയതെന്ന് അറിയാനില്ല, നിങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരുമോ? അബ്ദുല്ലാഹി എന്നവർ പറയാണ്, ഇബ്നു ഇബ്ബാൻ എന്നവരും വിശദീകരിക്കുകയാണ്, അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കതിൽ സന്തോഷമാണ്, നിങ്ങളെപ്പോലെ അള്ളാഹുവിന് ശുക്രു ചെയ്യുന്ന ഒരാൾക്ക് സേവനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളതാ പരിസരത്ത് ഇങ്ങനെ പരിശോധിച്ചു, ഇദ്ദേഹത്തിൻ്റെ മകൻ എവിടെയാണ്,
ഏറെ അന്വേഷിച്ചു ചെന്നപ്പോൾ അതാ ആ കുട്ടിയെ ചില വന്യമൃഗങ്ങൾ പിടിച്ചിട്ട് കൊന്നവിടെ ഇട്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളും മൃഗങ്ങൾ കടിച്ചുകൊണ്ടുപോയി. പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റടുത്തേക്ക് നിന്നാൽ ഞാനിത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സയ്യിദവർകൾ നമുക്ക് ദുആ ചെയ്തു തരും. എല്ലാവരും സൗകര്യമുള്ളവരിങ്ങ് മുന്നോട്ട് വന്നാൽ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയ മഹാന്മാരില്ലേ, അവർക്ക് പ്രയാസങ്ങളൊന്നും പ്രയാസമല്ല. ഹമ്മുഹും ഹമ്മുല്ലാഹിറാ, അവരുടെ പ്രമേയവും വിചാരവും ചിന്തയും അതുപോലെ അലട്ടുന്ന വിഷയവും എല്ലാം ആഹിറമാണ്. ദുനിയാവ് അവർക്കൊരു വിഷയമല്ല. വരട്ടെ, ഈ മകന്റെ ഈ മരണവാർത്ത എങ്ങനെ പോയി പറയാനാണ്? ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു. തിരിച്ചു ചെന്നിട്ട് പറയാൻ പോവുകയാണ്, അല്ല നിങ്ങളാണോ വലിയ മഹത്വമുള്ളയാൾ? അതല്ല അയ്യൂബ് നബി അലൈഹിസ്സലാമാണോ? അതേ അയ്യൂബ് നബിയാണ്. അദ്ദേഹം മറുപടി പറഞ്ഞു, എല്ലാം നഷ്ടമായപ്പോഴും അള്ളാഹുവിന് ശുക്ർ ചെയ്തയാളാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് എല്ലാം ഞങ്ങൾ ചില ആമുഖങ്ങളൊക്കെ വിശദീകരിച്ചു, ഞാനതിപ്പോൾ വായിച്ച് സംസാരിക്കുന്നില്ല. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ മകനെ ഞങ്ങൾ കാണുന്നത് അതാ പിടിമൃഗങ്ങൾ വന്യമൃഗങ്ങൾ ആക്രമിച്ചിട്ട് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അപ്പോഴാ മനുഷ്യൻ ദുആ ചെയ്യുകയാണ്, അൽഹംദുലില്ലാ റബ്ബേ, നിനക്ക് ഞാൻ ശുക്ർ ചെയ്യുകയാണ്. എൻ്റെ മക്കളിൽ നിന്ന് ആരെയും നീ ഒരു മഅസിയത്തിൻ്റെ വഴിയിലേക്ക്, ഒരു തെറ്റിൻ്റെ വഴിയിലേക്ക്, തോന്നിവാസത്തിൻ്റെ വഴിയിലേക്ക്, നിന്നെ മറന്ന് ജീവിക്കുന്ന വഴിയിലേക്ക് പോകാത്ത വിധം തന്നെ അവരും മരണം വരെ ജീവിച്ചുവല്ലോ. എൻ്റെ മകൻ മരിച്ചു എന്ന വാർത്തയേക്കാൾ വലിയ വേദനയാണ് അവൻ കള്ളൂടിയനായി എന്നറിഞ്ഞാൽ. എൻ്റെ മകൻ മരിച്ചു എന്ന് അറിയുന്ന വാർത്തയേക്കാൾ നൊമ്പരമുള്ളതാണ് മകൻ തോന്നിവാസിയായി എന്നറിഞ്ഞാൽ. മകൻ വ്യഭിചാരത്തിലേക്ക് പോയി എന്നറിഞ്ഞാൽ വാപ്പയ്ക്ക് വേദനയാണ്. മരിച്ചു എന്നറിയുന്നതിനേക്കാൾ വലിയ വേദനയായി പോകും. യാ റബ്ബ്, പഠിച്ചവനെ നീ എനിക്കങ്ങനെ ഒരു പരീക്ഷണം വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ കലാബ എന്നവര് അള്ളാഹുവിലേക്ക് ശുക്ർ അറിയിക്കുകയാണ്, നന്ദി രേഖപ്പെടുത്തുകയാണ്. അതാ ഇമാം ഔസായിയും അബ്ദുള്ള എന്നവരും പറയാണ്, ഞങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം റബ്ബിലേക്കങ്ങ് ചേർന്ന് വലിയ ശബ്ദത്തിൽ അള്ളാഹുവിനങ്ങ് ശുക്ർ ചെയ്ത് കഴിയുമ്പോൾ ബോധരഹിതനായി വീണങ്ങ് മരണപ്പെട്ടുപോയി. ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, ഇദ്ദേഹത്തെ ഇവിടെ കിടത്തിയാൽ ഈ ശരീരവും പിടിച്ചു പറിക്കപ്പെടും, ഏതോ ജന്തുക്കൾ വന്ന് കൊണ്ടുപോകും. ഞങ്ങൾ അങ്ങനെ കബറടക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ അതാ വരുന്നു, നാലാളുകൾ ആ വഴിക്ക് വരികയാണ്. ഞങ്ങൾ ഈ ജനാസ ഇങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ വന്നവർ ചോദിച്ചു, ഇതാരാണ്, എന്താണ്? ഞങ്ങൾ വിഷയങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴതാ വന്ന ആളുകൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള വസ്ത്രമൊന്നു നീക്കി കാണിച്ചു. അവരെ ഒന്ന് നീക്കി കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറയുകയാണ്, അതോ ഇതാരെന്നറിയുമോ? ഇത് വേറെ ആരുമല്ല, നിങ്ങൾ ഈ കാത്തിരിക്കുന്നത് ആരെയെന്നറിയുമോ? ഹാദാ അബൂ കലാബ അൽ ജുർമി എന്ന മഹാനാണ്, സാഹിബ് ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സാഹിബായ അബൂ കലാബ റളിയല്ലാഹു അൻഹുവാണ് ഈ കിടക്കുന്നത്. കാന ശദീദൽ ഹുബ്ബി ലില്ലാഹി വലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വല്ലാതെ മഹബ്ബത്ത് വെച്ച മഹാനാണ്. ഫഗസൽനാഹു വകഫന്നാ
ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ച് പൊതിഞ്ഞങ്ങ് കബറടക്കി അദ്ദേഹത്തിൻ്റെ മേൽ ജനാസ നിസ്കരിച്ചു. റിക്റുജല്ലാൻ അള്ളാഹു നൽകിയ നാവുകൊണ്ട് എന്തെങ്കിലും തോന്നിവാസങ്ങൾ പറയാൻ പാടില്ല. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സംസാരിക്കുന്ന കൈയാണ്. ഈ കൈ കൊണ്ട് നിനക്ക് തോന്നിയതൊന്നും ടൈപ്പ് ചെയ്തു വിടാൻ അധികാരമില്ല. നിന്റെ കേൾവി അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ര കേൾക്കാനാണ്. ഏതോ ചങ്ങാതിമാരുടെ ഏഷണിയും പരദൂഷണവും കേട്ട് നിന്റെ കാത് കേടുവരുത്താൻ പാടില്ല. അത് കേൾക്കുമ്പോഴേക്ക് കൽബ് കേടുവന്നു പോകും. അങ്ങനെ കൽബ് കേടുവരുത്താൻ പാടില്ല. അള്ളാഹുവിന് ദിക്ര ചൊല്ലി, ഹബീബായ നബിതങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലി, ആലിമീങ്ങളുടെ ഉപദേശം കേട്ട്, സ്വാലിഹീങ്ങളുടെ നിർദ്ദേശം കേട്ട്, സാദാത്തുക്കളുടെ കൂടെ ഉലമാക്കളുടെ കൂടെ നിന്ന് മുൻഗാമികളായ ഇമാമിങ്ങൾ നയിച്ച വഴിയിൽ നമ്മളെ നയിക്കുന്ന തങ്ങന്മാരുണ്ട്. ആ മുൻഗാമികളായ ഇമാമിങ്ങൾ നയിച്ച വഴിയിൽ നമ്മളെ നയിക്കുന്ന സദാത്തുക്കളുണ്ട്. ആ ഇമാമിങ്ങളുടെ വഴിയിൽ പ്രായം മറന്ന് ക്ഷീണം മറന്ന് നമ്മുടെ കൈപിടിക്കുന്ന നേതാക്കന്മാരായ ഉസ്താദുമാരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം നാഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവർ വെറുതെ വീട്ടിലിരുന്നെങ്കിൽ അവർക്കൊരാരോപണവും കേൾക്കേണ്ടതില്ലായിരുന്നു. അവർ പള്ളിയിലെ ഹത്തീബ് പണിയുമെടുത്ത് ശമ്പളവും വാങ്ങിപ്പോയെങ്കിൽ അവർക്ക് കുറ്റമുണ്ടായിരുന്നില്ല. അവർ ഈ സമുദായത്തെ സംഘടിപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ, അവർ ഈ ദീനിന് സേവനം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങിയപ്പോൾ, ഈ ഉമ്മത്തിന് നല്ല വഴി കാണിച്ചു കൊടുക്കാൻ ഇറങ്ങിയപ്പോൾ, ഒരുപാട് വിമർശനങ്ങളും ആക്ഷേപങ്ങളും എല്ലാ കാലത്തും ആലിമീങ്ങൾ സദാത്തുക്കൾ കേട്ടതുപോലെ നമ്മുടെ ആലിമീങ്ങളും സദാത്തുക്കളും കേട്ടു. പക്ഷേ അവരുടെ പദവി അള്ളാഹു ഉയർത്തി ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് നമുക്ക് നൽകി. അള്ളാഹുവേ, ഞങ്ങളെ നീ ഇസ്സത്തിലായി തന്നെ മുന്നേറ്റം നൽകണേ റഹ്മാനേ. അവസാനം ഞങ്ങളുടെ എല്ലാം എല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച് ഹബീബിലേക്കൊന്ന് ലയിക്കണം. ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ എൻ്റെ വയലു കേൾക്കുന്ന സഹോദരങ്ങളെ, മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ അവരുടെ വീട്ടിൽ നിന്നിറങ്ങിയാൽ അവരെ ചെവിയിലേക്ക് പഞ്ഞിയും തുണിയുമൊക്കെ തിരികെ വെച്ചിട്ട് ഇറങ്ങിയിരുന്ന മഹാന്മാരുണ്ട്. എന്തിനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ് എൻ്റെ തലയിൽ കിടക്കുന്നത്, എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നത്. ആ ഓർമ്മയിലേക്ക് വേറെ അപസ്വരങ്ങളൊന്നും വരാൻ പാടില്ല. വഴിയിൽ നിന്ന് കേൾക്കുന്ന അർത്ഥമില്ലാത്ത വർത്തമാനം കേൾക്കാൻ പാടില്ല. അത് രണ്ടും കൂടി കിടക്കാൻ എൻ്റെ തല കൊടുക്കാൻ പാടില്ല എന്ന നിലക്കല്ലേ സീറയുടെ പണ്ഡിതന്മാരും ഹദീസിൻ്റെ പണ്ഡിതന്മാരും അവർ പുറത്തേക്കിറങ്ങുമ്പോൾ അവർ ചിലപ്പോൾ തുണി തിരികെയിട്ട് ഇറങ്ങിയവരുണ്ട്. അവർ എന്തുകൊണ്ടാണ് ആവശ്യമില്ലാത്ത വർത്തമാനം തലയിൽ കയറണ്ട എന്ന് വിചാരിച്ചാണ്? ഇന്ന് ചില ആളുകൾ ഓൺലൈൻ എടുത്ത് വെച്ച് ക്ലാസ് റൂം മാറി മാറി കയറിയിട്ട് ഒരുപാട് ഫിത്ന കേൾക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈമാൻ കേടുവരുത്തരുത്, കൽബ് കേടുവരുത്തരുത്. ആവശ്യമില്ലാത്ത ചർച്ചയ്ക്ക് നിന്റെ കാത് കൊടുക്കാൻ പാടില്ല. ആവശ്യമില്ലാത്ത ചർച്ചയിൽ നീ കൂട്ടുകൂടാൻ പാടില്ല. ഏതൊക്കെയോ ഫാസിഖീങ്ങൾ സംസാരിക്കുന്നുണ്ടാകാം, ഏതൊക്കെയോ നിഷേധികൾ ഇടപെടുന്നുണ്ടാകാം. നീ അതിലൊന്നും സമയം കൊടുക്കാനില്ല. നമുക്ക് കളയാൻ സമയം എവിടെ? ജീവിതം വളരെ ചെറുതല്ലേ? ആ ഈ ചെറിയ ജീവിതത്തിൽ ഒരുപാട് അമൽ ചെയ്യാനില്ലേ? നമുക്കെത്ര ദിക്ർ ചൊല്ലാനുണ്ട്, എത്ര കിതാബ് നോക്കാനുണ്ട്, എത്ര വഴുതു കേൾക്കാനുണ്ട്. അത് കേട്ട് ഈമാൻ വർദ്ധിപ്പിച്ച് സ്വർഗത്തിൽ പോകാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? എന്തോ കേട്ട് എല്ലാം ഇങ്ങനെ എല്ലാത്തിൻ്റെയും പിന്നാലെ പോകാൻ സമയം ഉണ്ടോ? അതുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് ഞാൻ എൻ്റെ നഫ്സിനോട് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളോടും അത് അറിയിക്കുകയാണ്. അവസാനമെല്ലാം എല്ലാമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണമെന്ന് മാത്രമല്ല, മദീനയിലേക്ക് ചെന്ന് ഹബീബിൻ്റെ മുവാജഹത്തിൽ നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്നൊന്ന് സലാം പറഞ്ഞിട്ട് സലാം മടക്കുന്നതൊന്ന് കേൾക്കാൻ
ഹബീബ നബി തങ്ങളുടെ മുവാജഹത്തിൽ ചെന്ന് സലാം പറയുമ്പോ സലാം മടക്കുന്നതെന്ന് കേൾക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം ചെയ്തു തരണം റഹ്മാനേ. അത് നീ ഇമാമികൾക്ക് നൽകിയ വലിയ പദവിയാണ്, ഞങ്ങൾക്കതൊന്നും ചിന്തിക്കാൻ അർഹതയില്ല. പക്ഷേ നീ ഔദാര്യവാനാണ്, ഹബീബ് റഹ്മത്തുൽ ലിലാലമീനാണ്, അതുകൊണ്ട് കൊതിച്ചു പോവുകയാണ്, ഞങ്ങളെ തട്ടിക്കളയല്ലേ റഹ്മാനേ. ഹബീബായ നബി തങ്ങളെ ഒരു തവണയല്ല പലതവണ മനാമിലൊന്ന് കാണാൻ ഭാഗ്യം നൽകണം അല്ലാഹുവിനൂരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിനൂരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.